മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നമ്മളിന്ന് ഉയർപ്പുകാലം മൂന്നാം ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14:1-14 മനോഹരമായ തിരുവചനങ്ങളാണ് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നമുക്കിന്ന് നൽകിയിരിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരാണ്. രോഗം വരുമെന്ന് ഭയപ്പെടുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. പരീക്ഷയിൽ തോറ്റുപോകും എന്ന് ഓർത്ത് വിഷമിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ജോലി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. വാർദ്ധക്യത്തിൽ നോക്കാൻ ആളില്ലാതെ വരുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ടാവും. മരണഭയം കടന്നുകൂടിയിട്ടുള്ളവരുമുണ്ടാവും. ഇങ്ങനെയുള്ള എല്ലാവരോടുമായി യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നീ ദുഃഖിതനാണോ? യേശുവെങ്കിൽ നിനക്ക് അഭയമുണ്ട്. നീ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവനാണോ? യേശുവിൽ നിനക്ക് പ്രത്യാശ വയ്ക്കാനാവും. നിന്നെ എന്തെങ്കിലും രോഗഭയങ്ങൾ അലട്ടുന്നുണ്ടോ? നീ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക, അവിടെ നിങ്ങൾക്ക് അഭയം കിട്ടും. അങ്ങനെ എല്ലാ രീതിയിലും കഷ്ടത അനുഭവിക്കുന്ന എല്ലാ ജനത്തിൻ്റെയും രക്ഷയ്ക്കായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. കർത്താവ് യേശു വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന ആ വചനത്തിൽ ശാശ്വതമായി പ്രത്യാശ വയ്ക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. യേശു പറയുകയാണ്, ഞാനാകുന്നു വഴിയും ഞാനാകുന്നു സത്യവും ഞാനാകുന്നു ജീവനും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം കേൾക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുക. പ്രിയപ്പെട്ടവരെ, ശരിയായിട്ടുള്ള ജീവിത വഴി, ജീവിതമാർഗം യേശുവിങ്കൽ കണ്ടെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ഈ ദിവസം ശ്രമിക്കാം. അതിനായിട്ട് പ്രതിജ്ഞയെടുക്കാം. സങ്കീർത്തകൻ 86:11 ഇപ്രകാരം പറയുന്നു, കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, സത്യം എന്താണ്? സത്യം എന്താണ് എന്നറിയണമെങ്കിൽ കണക്കും സയൻസും മാത്രം പഠിച്ചാൽ പോരെ. മറിച്ച് സത്യം എന്താണെന്നറിയണമെങ്കിൽ ആധ്യാത്മികത പഠിക്കണം. ഞാൻ എവിടെ നിന്ന് വന്നു? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ്? ഞാൻ എവിടേക്ക് പോകുന്നു? ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ചിന്ത വരുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയമായി സത്യം എന്താണെന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഹൈന്ദവരുടെ വിശ്വാസമനുസരിച്ച് സർവചരാചരങ്ങളിലും ദൈവം കുടികൊള്ളുന്നു എന്നുള്ളതാണ് സത്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു പറയുന്നു, ഞാനാണ് സത്യം. യേശുവാകുന്ന സത്യത്തിൽ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. യഥാർത്ഥ സത്യം യേശുവാണെന്ന് തിരിച്ചറിയാനുള്ള ആത്മീയ ബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. യേശു പറയുന്നു, ഞാൻ ജീവനാകുന്നു, ജീവൻ്റെ ദൈവം. നമ്മുടെ ദൈവം ജീവൻ്റെ ദൈവമാണ്, അവിടുന്ന് മരണത്തിൻ്റെ ദൈവമല്ല. ഇതാ ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളുക. നമ്മളെല്ലാവരും ജീവൻ്റെ മാർഗം
തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ്. സങ്കീർത്തകനെ പ്രകാരം പറയുന്നു, ജീവന്റെ ദൈവത്തെ കാണുവാൻ എൻ്റെ ആത്മാവ് ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഏറ്റവും മൂല്യമുള്ള പ്രതിഭാസം എന്താണ്? മനുഷ്യജീവൻ. അത്രയും മൂല്യമുള്ള വേറൊന്നും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യജീവൻ ഇതുമാത്രം മൂല്യമുള്ളത്? ദൈവത്തിൻ്റെ ചൈതന്യം ആണ് മനുഷ്യജീവൻ എന്ന് പറയുന്നത്. ആത്മാവെന്ന് പറയുന്നതും ജീവനെന്ന് പറയുന്നതും മനുഷ്യജീവൻ എന്ന് പറയുന്നതുമെല്ലാം ഒരേ പ്രതിഭാസത്തിന് പറയുന്ന വിവിധ വാക്കുകൾ മാത്രമാണ്. അതുകൊണ്ട് സുഭാഷിതം 6:23 നമ്മൾ വായിക്കുന്നത് പോലെ, എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ്, ശിഷ്ണത്തിൻ്റെ ശാസ്ത്രയാകട്ടെ ജീവൻ്റെ മാർഗമാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ ജീവനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുകയും അതിനുവേണ്ടി, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുകയും ചെയ്യുക. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ, നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? നമ്മുടെ ജീവനെ, നമ്മുടെ ആത്മാവിനെ ഏറ്റവും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാനും അങ്ങനെ സജീവമായി എപ്പോഴും ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇവിടെ യേശു പറയുകയാണ്, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും. യേശു പ്രസംഗിക്കുമ്പോൾ യേശുവിൽ പിതാവിനെ കാണാൻ അവരോട് യേശു പറയുകയാണ്. ഒരാൾ സയൻസ് പഠിപ്പിക്കുമ്പോൾ സയൻസിൻ്റെ മഹത്വം കാണുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം, അധ്യാപകനെ കാണിച്ചു കൊടുക്കണം. ഒരാൾ വിശ്വാസ പരിശീലനം നടത്തുമ്പോൾ യേശുക്രിസ്തുവിനെ ആ വിശ്വാസ പരിശീലകനിൽ കാണുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. അത്ര മനോഹരമായ ഒരു ചിന്തയാണ്. ഒരു വൈദികൻ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ആ യേശുവിനെ ആ വൈദികനിൽ കാണുവാൻ ജനങ്ങൾക്ക് സാധിക്കണം. അത്രമാത്രം വിശുദ്ധമായിരിക്കണം, ജീവിത മാതൃക നൽകുന്നതായിരിക്കണം ഓരോ സുവിശേഷ പ്രഘോഷകൻ്റെയും ജീവിതവും അദ്ദേഹം പകർന്നു നൽകുന്ന ദർശനവും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. യേശു വീണ്ടും പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ക്രൈസ്തവരെന്ന രീതിയിൽ യേശു ചെയ്തിട്ടുള്ള അതേ പ്രവൃത്തികൾ ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. മറ്റുള്ളവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ, വിശക്കുന്നവന് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ, വിശക്കുന്നവന് ആഹാരം നൽകുവാൻ, രോഗികളെ ശുശ്രൂഷിക്കുവാൻ, അങ്ങനെ യേശു ചെയ്ത കാര്യങ്ങളെല്ലാം അതേ തീവ്രതയിൽ യേശുവിൻ്റെ തുടർച്ചയായ സഭയും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും മാത്രം കടമയല്ല, ഇവിടെ എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കടമയാണ്. ഒരു ചെറിയ അളവിലല്ലെങ്കിൽ മറ്റു രീതിയിൽ നിങ്ങളെല്ലാവരും അത് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് യേശു പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരും. എത്ര വലിയ പ്രത്യാശ നിർഭരമായ ദൈവവചസ്സുകളാണവ. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തോട് ചേർത്ത് വയ്ക്കാവുന്ന നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കുതകുന്ന കാര്യങ്ങൾ മാത്രം ദൈവത്തോട് ചോദിക്കുക. വിരോധവും വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റി യേശുവാകുന്ന സ്നേഹത്തിൽ ലയിച്ചു ചേർന്ന് നമ്മളെല്ലാവരും ഒരു ശരീരത്തിലെ അവയവങ്ങൾ എന്നതുപോലെ ദൈവ ശുശ്രൂഷ ചെയ്യുക. കർത്താവ് യേശുവിൽ വിശ്വസിക്കുക. നീ നിൻ്റെ കുടുംബവും രക്ഷപ്പെടും. എന്നെ കെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.